മണിപ്പൂരിൽ രണ്ട് കുട്ടികളുടെ കൊലപാതകത്തിന് പിന്നാലെ മെയ്തേ വിഭാഗം ആരംഭിച്ച പ്രതിഷേധം തുടരുന്നു. കക്ചിങ് ജില്ലയിൽ പ്രധാനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും കോലം കത്തിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, ഇടയ്ക്കൊരു കാലത്ത് വളരെ ചുരുങ്ങിയ കാലത്ത് എന്താണ് അന്തരീക്ഷം ഒന്ന് മെച്ചപ്പെട്ടു എന്ന് കരുതാണ്. തുടർന്ന് മെയ്തേ കുട്ടികളുടെ കൊലപാതകം ഉണ്ടാകുന്നു. വീണ്ടും പഴയതിന് സമാനമായോ അല്ലെങ്കിൽ അതിനു മുകളിലേക്കോ കാര്യങ്ങൾ പോകുന്നു. മുഖ്യമന്ത്രിയുടെ വീടിന് നേരെ അക്രമം ഉണ്ടാകുന്നു. പോലീസ് വണ്ടികൾ കത്തിക്കപ്പെടുന്നു. ആയുധങ്ങൾ കവരപ്പെടുന്നു. വീണ്ടും ബാക്ക് ടു എന്താണ് ഒരു ഒന്നോ രണ്ടോ മാസം മുൻപുള്ള അവസ്ഥയിലേക്ക് മണിപ്പൂർ പോവുകയാണോ നിതിൻ? ആഷ്മി, ഇന്റർനെറ്റ് പുനഃസ്ഥാപിച്ചതിനു പിന്നാലെയാണ് മണിപ്പൂരിലെ രണ്ട് കുട്ടികളുടെ കൊലപാതകം സംബന്ധിച്ചുള്ള ചിത്രങ്ങൾ പ്രചരിച്ചത്. ഇതിനു പിന്നാലെയാണ് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം ആരംഭിച്ചത്. ഇപ്പോൾ മെയ്ത്ത് വിഭാഗക്കാർ തന്നെയാണ് സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുള്ളത്. കച്ചിങ് ജില്ലയിൽ മുഖ്യമന്ത്രി ബീരേൻ സിംഗിനും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അഭിഷേക്കുമെതിരെയുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ മൂന്ന് നേതാക്കൾക്കെതിരെയും ഇപ്പോൾ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ സ്വകാര്യ വസതിക്ക് സമീപം ഇത്തരത്തിൽ പ്രതിഷേധക്കാർ ഇരച്ചുകയറാൻ ശ്രമിച്ചിരുന്നു. അത്തരത്തിൽ വ്യാപക പ്രതിഷേധമാണ് ഈ സംഭവത്തിന് പിന്നാലെ തന്നെ മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെയൊക്കെ തന്നെ സർക്കാരിനെ പ്രതിരോധിച്ച് ബി ജെ പി രംഗത്തുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ കലാപം ആരംഭിച്ച് 150 ദിവസം പിന്നിട്ടിട്ടും സർക്കാരിന് കലാപം നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബി ജെ പി സംസ്ഥാന ഘടകം കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ട്. സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ശക്തമായ നടപടി വേണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ സാഹചര്യം കൂടുതൽ സങ്കീർണമാകും. നേരത്തെയൊക്കെ തന്നെ സർക്കാരിനെ പ്രതിരോധം തീർത്ത ബി ജെ പി ഇപ്പോൾ പരസ്യമായി തന്നെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. കാരണം സംസ്ഥാനത്തുടനീളം മെയ്തേ വിഭാഗക്കാരും ഇത്തരത്തിൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അഫ്സ്പ നിയമം 6 മാസത്തേക്ക് കൂടി നീട്ടിയ പശ്ചാത്തലത്തിൽ കുക്കി വിഭാഗക്കാരും സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. എന്തായാലും സംസ്ഥാനത്തെ വിവിധ മേഖലകൾ, പ്രത്യേകിച്ചും മെയ്തേ വിഭാഗക്കാരും കുക്കി വിഭാഗക്കാരും അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ഇപ്പോൾ സുരക്ഷ ശക്തമാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനിടയിൽ ഇത്തരം ചില പ്രതിഷേധങ്ങളും സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഹാഷ്മി, നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിയത്. കലാപം എന്ന് പറഞ്ഞാൽ 150 ദിവസമൊക്കെ ഒരു കലാപം അയവില്ലാതെ അങ്ങനെ ഒരേ സ്ട്രെച്ചിൽ നീണ്ടു നിൽക്കുക എന്നൊക്കെ പറയുന്നത് ആരുടെ കഴിവുകേടാണെന്ന് ബന്ധപ്പെട്ടവർ ആലോചിക്കട്ടെ.